ഈസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠനപദ്ധതി വിശുദ്ധ ഖുർആൻ പഠനം എന്ന നിർബന്ധ ബാജിദാ നിർഭഹണം ആഴമുള്ള പഠനം ഓരോ ക്ലാസും അറിവിന്റെ അക്ഷയഖനി നാളെ વિચારണവേളയിൽ ഉപവഗിച്ചിക്കാവുന്ന അനർഘനിമിഷങ്ങൾ ഈസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠനപദ്ധതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹംദി വസ്സലാത്തു വസ്സലാമു തുലൂലി റസൂലിഹി വഅ്ദി വബാദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തിനാലാം ആയത്തിൻ്റെ തുടക്കഭാഗമാണ് നമ്മൾ പഠിച്ചു വന്നത് തിൽ ക ഉം എന്നിടത്ത് അതിൽ നമ്മൾ ഓരോരുത്തർക്കും താതാങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഉണ്ടായിരിക്കുക കേവലം പൂർവികരുടെ പൈതൃകവും അവരുടെ മഹത്വവും മഹിമയും എണ്ണുന്നത് കൊണ്ടോ ഏറ്റുപറയുന്നത് കൊണ്ടോ ഫലമോ രക്ഷയോ മോക്ഷമോ ഉണ്ടാവുകയില്ല ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തി എന്നാൽ നന്മക്ക് മാതൃകയാകുന്നവർക്ക് തങ്ങളിൽ മാതൃക ഉൾക്കൊണ്ട് ചെയ്തവരുടെ ഫലം നേടാനാവും തിന്മക്ക് മാതൃകയാകുന്നവർക്ക് ആരാണോ തങ്ങളുടെ തിന്മയെ അനുധാവനം ചെയ്ത് തിന്മയിൽ തുടരുന്നത് അവരുടെ പാപഭാരം പേറുന്ന അവസ്ഥ ഉണ്ടാകും തുടങ്ങിയുള്ള വിഷയമാണ് ചില ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു സുഭാനുഗത്താല ഈ വിഷയം സഗൗരവം ഉണർത്തി അള്ളാഹുവിൻ്റെ പ്രയോഗം എന്നാണ് ഇവിടെ ലഹ വ മ കെ സബത്സ് ലഖും എന്ന് പ്രയോഗിക്കാതെ തഖ്ദീമുമാ എസ്തഹു തഹീർ പിന്തിപ്പിച്ചു പറയേണ്ടതിനെ മുന്തിപ്പിച്ചാണ് പറഞ്ഞത് ലഹ എന്നത് മുന്തിപ്പിക്കപ്പെട്ടു ലഖും എന്നത് മുന്തിപ്പിക്കപ്പെട്ടു അതറിയിക്കുന്നത് ഹസറും തൗക്കീതുമാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിച്ചത് അത് അവർക്ക് മാത്രമുള്ളതാണ് അവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഫലവും അതിൻ്റെ വിഹിതവും ലക്കും മാ കെസബുത്തും നിങ്ങൾ ചെയ്തതിൻ്റെ ഫലവും വിഹിതവും അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ബലപ്പെടുത്തലും പരിമിതപ്പെടുത്തലും അതാണ് ഈ ഒരു മുന്തിപ്പിക്കൽ അറിയിക്കുന്നത് ഒപ്പം മാ എന്നാണ് മാ വ്യാകരണ ഭാഷയിൽ ഇസ്മുൽ മൗസൂൽ എന്ന് പറയും അത് ഉമൂമിനെ പ്രദാനം ചെയ്യുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെല്ലാം അത് അവർക്കുള്ളതാണ് അവർക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് തന്നെയാണ് മാത്രവുമാണ് എന്നാണ് ആ മായുടെ റമൂമിൻ്റെ അർത്ഥം പൊതു ആശയത്തെയാണ് തരുന്നത് എന്നതറിയിക്കുന്നത് അപ്പോൾ മാ കെസബത്ത് അവിടെ കെസബത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്താണ് ഉദ്ദേശം പദത്തെ പരിഗണിച്ചാണ് കെസബത്ത് എന്ന് പറഞ്ഞത് ആശയത്തെ പരിഗണിച്ചാണ് അവർ സമ്പാദിച്ചത് എല്ലാം എന്ന് അർത്ഥം പറയുന്നത് സമ്പാദിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ മാ കേസബുത്തും നിങ്ങൾ സമ്പാദിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങൾ ആരാധനകൾ ഇടപാടുകൾ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ തുടങ്ങി സമ്പാദ്യമായി ഉണ്ടോ അതെല്ലാം എന്നാണ് മാ കെസബത്ത് മാ കെസബുത്തും എന്നിവിടങ്ങളിൽ ആ മായുടെ തേട്ടം കെസബ് എന്നത് നമുക്ക് മുമ്പ് വന്ന ഒരു പ്രയോഗമാണ് സമ്പത്ത് പോലുള്ള ആളുകൾ ഉപകാരം കാക്ഷിക്കുന്ന കാര്യത്തിന് വേണ്ടിയുള്ള താൽപ്പര്യത്തിന് അത് നേടുന്നതിന് കൊള്ളുന്നതിനൊക്കെയാണ് പൊതുവെ കെസ്പ് പ്രയോഗിക്കുക ഹദീസിൽ കാണാം ഹൈറുൽ കെസ്ബ് കെസ്ബ് ഏതിയിൽ ആമിൽ മിൽ നസഹ് ഏറ്റവും നല്ല സമ്പാദ്യം ഒരു തൊഴിലാളിയുടെ കൈയാലുള്ള സമ്പാദ്യമാണ് അയാൾ ഗുണകാംക്ഷയുള്ളവനാണെങ്കിൽ മാ കെസബർ റോജുലു കെസ്ബൻ ആത്യബ മിൻ അമലിയദി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിനേക്കാൾ വിശിഷ്ടമായ ഒരു സമ്പാദ്യവും ഒരാൾ നേടിയിട്ടില്ല ഇതൊക്കെ തിരുമൊഴികളാണ് ഇൻ ആത്യബ മാൽത്തും മിൻ കെസ്ബിക്കും ഇൻ ഔലാദക്കും മിൻ കെസ്ബിക്കും ഫകുലു മിൻ കെസ്ബി ഔലാദിക്കും ഇങ്ങനെയൊക്കെ തിരുമൊഴിയിൽ കാണാം നിങ്ങൾ ഭക്ഷിച്ചതിൽ ഏറ്റവും വിശിഷ്ടമായത് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ ഭക്ഷിച്ചതാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ പെട്ടതാണ് അതുകൊണ്ട് മക്കളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാം ഇതൊക്കെ ഹദീസിൽ നമ്മൾ വായിക്കും നിഫ്സല അള്ളു അലൈസ് തങ്ങളുടെ ഗുണഗണങ്ങളെ അവിടുത്തെ ഭാര്യ ഉമുന ഹദീജർ ഹദി അള്ളാഹു താലാൻഹ എണ്ണിയപ്പോൾ അള്ളാഹു താങ്കളെ ഒരിക്കലും അപമാനിക്കില്ല തീർച്ച അള്ളാഹുവാണെ താങ്കൾ ലതസിലുറഹിം ഉറഹീം ഹദീസ് വത്തഹ്മൽ കൽ ഇബുൽ ഹഖ് ഇതൊക്കെ എണ്ണുന്നുണ്ട് കുടുംബ ബന്ധം ചാർത്തുന്നു സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നു അന്യാശ്രയക്കാരനായ വ്യക്തിക്ക് താങ്ങാകുന്നു വതക്സിബുൽ മാദൂം നിർധനന് താങ്കൾ നേടിക്കൊടുക്കുന്നു പിന്നെ അതിഥികളെ സൽക്കരിക്കുന്നു കെടുതികളിൽ സഹായാസ്തമായി വർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് ടെക്സിബിൾ മാതും കെസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ സമ്പത്ത് പോലുള്ള കാര്യങ്ങൾ കൊള്ളുക നേടുക നേടിക്കൊടുക്കുക തുടങ്ങിയതിലാണ് പ്രയോഗിക്കുക എന്നാൽ പ്രമാണവചനങ്ങളിൽ കർമാനുഷ്ഠാനങ്ങൾക്കും എന്ന് വന്നിട്ടുണ്ട് സൽപ്രവർത്തികൾ അതേപോലെ തിന്മകൾ നന്മ പ്രവർത്തിക്കുന്ന വിഷയത്തിലും തിന്മ പ്രവർത്തിക്കുന്ന വിഷയത്തിലും ഇതേപോലെ ഈ കെസ്ബ പ്രയോഗം വന്നിട്ടുണ്ട് നമ്മുടെ ഈ വചനത്തിൽ അതാണ് ഉദ്ദേശം ഔ ഖസത്ത് അതേപോലെ നസീബും നസീബും മിം മിം മക്തസബ്ന മാ ഇങ്ങനെ കർമാനുഷ്ഠാനങ്ങളിൽ ഈ ക്രിയ പ്രയോഗിച്ചത് വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പൊരായത്തിൽ എന്നിടത്തെ അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഈ യാഹാസ് കർമാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിലാണ് ആ പൂർവീകർ ഇബ്രാഹിം ഇസ്ഹാഖ് യാഹൂബ് അൽ അസ്ബാത്ത് തുടങ്ങിയ മഹത്തുക്കൾ അവർ അനുഷ്ഠിച്ച കർമ്മങ്ങൾ സ്വീകരിച്ച വിശ്വാസങ്ങൾ അതിൻ്റെ ഫലമൊക്കെ അതാണ് ലഹാ മ കസെബത്ത് വലക്കും കേസബുത്തും നിങ്ങൾ സമ്പാദിച്ചത് എന്നാൽ കർമ്മങ്ങളായി കൊയ്തത് അതെന്തെല്ലാമാണ് അതെല്ലാം നിങ്ങൾക്കുള്ളതാണ് അതിൻ്റെ ഫലം അതാണ് നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത് ഒപ്പം ലഹാം മാ കെസബത്ത് അവരുടേതെല്ലാം നന്മകളാണ് അവരുടേതെല്ലാം പുണ്യങ്ങളാണ് അവർ അതിനാൽ മഹനീയരാണ് എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലക്കും കുമ്മാ കെസബുത്തും ഇവിടെ നിങ്ങൾ ആരാണ് മുകളിലായത്തിൽ ഈ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൂനുഹൂതൻ ഔ നസാറ തെ എല്ലാവരും യഹൂദരാവുക നസാറാക്കളാവുക അപ്പോഴാണ് സന്മാർഗികളാവുക എന്ന് ജൽപ്പിക്കുന്ന ആളുകൾ അതേപോലെ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാ യാക്കൂബ് അസ്ബ തുടങ്ങിയവരൊക്കെ കാനൂഹൂതൻ ഔ നസാറ അവരൊക്കെ യഹൂദരും നസാറാക്കളുമായിരുന്നു എന്ന് വാദിക്കുന്ന വേദക്കാർ അവർ റസൂൽ അഹിസലം ഇവിടെ ജീവിച്ച നാളിൽ ഈ വാദങ്ങളുമായി വിശ്വാസികളോട് വാക്കുപയറ്റ് നടത്തിയവരാണ് വലക്കും മാ എന്ന അള്ളാഹു സുബ്രഹാനു താല പറയുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കർമ്മങ്ങളായി സമ്പാദിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് അവരെ അറിയിക്കുമ്പോൾ അവരുടെ സമ്പാദ്യം കേവലം ഈ അവകാശവാദങ്ങൾ മാത്രമായിരുന്നു പൂർവികരുടെ പേരിൽ പെരുമ പറയലും അവരുടെ മഹത്വം എണ്ണി ഞങ്ങൾ ആ മഹത്വത്തിൻ്റെ നിഴലിലും തണലിലുമാണ് അത് മതി തങ്ങൾക്ക് എന്ന നിലപാടിൽ ആ പൂർവികരുടെ ആദർശവും വസീയത്തും കരാറും ഒന്നും സ്വീകരിക്കാതെ ജീവിക്കുന്ന ആദർശവും കർമ്മവും വേണ്ടത്ര ഇല്ലാത്ത വിശിഷ്യ യഹൂദർ അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മുഴുവനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പുണ്യങ്ങളായി നന്മകളായി പൂർവികരെ പോലെ ഇല്ല പ്രത്യേകത അവർക്കുള്ളത് കേവലം ഈ വാദങ്ങളും ജൽപ്പനങ്ങളും മാത്രമാണ് അതിൻ്റെ ഫലം നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ടവരാണ് എന്ന് ഒരു അപായ സൂചനയുടെ സ്വരത്തിലാണ് ഈ പ്രയോഗമുള്ളത് ഈ ആയത്ത് ഇവിടെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു അല പൂർവികരുടെ മഹത്വങ്ങളും അവരുടെ സ്ഥാനമാനങ്ങളും എണ്ണി പിൻതലമുറക്കാർ സായുജമടയുന്ന അവസ്ഥ ഒരിക്കലും രക്ഷയ്ക്ക് മതിയാകില്ല എന്നുള്ള വിഷയമാണ് പൂർവികർക്ക് അവരുടെ ജാഹ് സ്ഥാനം ബർക്കത്ത് അനുഗ്രഹം ഹക്ക് ബഹുമതി ഇതെല്ലാം അവരുടെ സമ്പാദ്യത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങളുടെ ഫലമാണ് എന്നാൽ ആ പൂർവികരുടെ ഹക്കും ജാഹും ബർക്കത്തും അത് തങ്ങൾക്ക് കൂടി രക്ഷക്കുള്ളതാണ് അതിൻ്റെ ഫലം തങ്ങൾക്ക് കൂടി ലഭിക്കുന്നതാണെന്ന രീതിയിലുള്ള പെരുമാറ്റം അതൊരിക്കലും ഇസ്ലാം സമ്മതിക്കുന്നില്ല എന്നതിന് തെളിവാണ് എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് അള്ളാഹു സുഹാൻ വാല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻഹി അസ്കാക്കും അള്ളാഹുവിങ്കൽ നിങ്ങളിൽ അത്യാദരണീയർ ഏറ്റവും കൂടുതൽ തക്വയിൽ ജീവിക്കുന്നവരാരാണോ നിങ്ങൾ അവരാണ് ഓരോരുത്തരുടെയും തക്വ അള്ളാഹുവിൽ ഭക്തിയും വിധി വിലക്കുകൾ സ്വീകരിക്കുന്നതിലുള്ള സൂക്ഷ്മതയും അതാണ് ഓരോരുത്തരെയും ആളുകളാക്കുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വസീയത്തുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കവേ റസൂൽ അല്ലാഹി സലഹ് അലൈവലം മുദ് ഇബിൻ ജബൽ റലിഅള്ള വനുവിനെ യമനിലേക്ക് നിയോഗിച്ച ചരിത്രം നമ്മൾ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട് തിരുദൂതരുടെ തിരുവിയോഗത്തിൻ്റെ നാളുകൾക്ക് മുമ്പാണ് മുദ് എന്നവരെ യാത്രയാക്കുന്നത് യമനിലേക്ക് മുവാദ് എന്നവർ വാഹന യാത്ര തുടർത്തി വസൈയ്യോതി റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വല്ലാം നടന്നുകൊണ്ട് മുഹദ്റിയുണിയുടെ വാഹനത്തിന് ചുവട്ടിൽ നടന്നുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചു അവിടെ നമ്മൾ പറഞ്ഞിരുന്നു വസൈയത്ത് ഈ വർഷത്തിന് ശേഷം താങ്കൾ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല താങ്കൾ എൻ്റെ മസ്ജിദിലൂടെ എൻ്റെ ഖബറിനരികിലൂടെ നടക്കുന്നവനായേക്കും മുഹദർ അതി അള്ളാഹുനു കരഞ്ഞ ചരിത്രം അത് കേട്ടപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ ഞാനിവിടെ ഒരു വിഷയം ഉണർത്തിയത് ആ ഒരു വസീയത് മുഹാദിന് നൽകുമ്പോൾ റസൂൽ സലഹു അലിസ് പറയുന്നുണ്ട് എൻ്റെ ഇത് പറയുമ്പോൾ മുഹദ്ർ അതി അള്ളാനുവിനെ യാത്രയാക്കാൻ നടന്ന് മദീനയുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പറയുന്നത് എൻ്റെ അഹിൽബൈസ് ബി ഞാനുമായി ഏറ്റവും കടപ്പെട്ടവരും ബാധിതപ്പെട്ടവരും അർഹപ്പെട്ടവരും അവരാണെന്നാണ് അവരുടെ പക്ഷം അഭിപ്രായം വലൈസ അങ്ങനെയല്ല കാര്യം ഇന്നു അന്നാസ് ബി അൽ മുത്തഖൂൻ എന്നോട് ജനങ്ങളിൽ ഏറ്റവും കടപ്പെട്ടവർ അടുത്തവർ അവർ മുത്തഖീങ്ങൾ മാത്രമാകുന്നു തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ മാത്രമാകുന്നു മെൻ ഖാനു വഹൈസു കാനു അവർ ആരാകട്ടെ വഹൈസുഖാനു അവർ എവിടെയാകട്ടെ എപ്പോഴാകട്ടെ ഹൈസു എന്നതിൻ്റെ പ്രത്യേകത അത് ആർ എവിടെ എപ്പോൾ എങ്ങനെ എന്നീ അർത്ഥങ്ങളൊക്കെ തരുന്ന പ്രയോഗമാണ് ഹൈസ് അപ്പം മെൻ ഖാനു വഹൈസു കാനു അവർ ആരാകട്ടെ എവിടെയാകട്ടെ എപ്പോഴാകട്ടെ എങ്ങനെയാകട്ടെ മുത്തക്കങ്ങൾ മാത്രമാകുന്നു എന്നോട് ഏറ്റവും അടുത്തവർ എന്നിട്ട് റസൂൽ സലാഹു ഞാൻ നന്നാക്കിയതിനെ കേടാക്കാൻ ഒരിക്കലും ഞാൻ അവർക്ക് അനുവാദം നൽകുന്നില്ല നബി കുടുംബത്തിന്റെ വിഷയത്തിനാണ് പറയുന്നത് അള്ളാഹുവേ എന്ന് പറഞ്ഞാണ് റസൂൽഹുഅലൈ വല്ലം ഇക്കാര്യം അറിയിക്കുന്നത് ഒരു പാത്രം മരുമൂയിൽ കമഴ്ത്തപ്പെടുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ അതിൻ്റെ ദീനിൽ നിന്ന് മറിക്കപ്പെടും എന്ന് റസൂൽ അഹി സലഹുലൈഹി വസ്ല്ലം പറയുകയുണ്ടായി സത്യം ചെയ്തുകൊണ്ടാണ് ഉമ്മത്ത് തകിടം മറിക്കപ്പെടും എന്ന് അലൈഹി നബ്സല്ലാ പറയുകയുണ്ടായത് ഞാൻ ഈ ഒരു തിരുമൊഴി ഉണർത്തിയത് ബി അൽ മുത്തൂൻ മൻഖാനുഖാനു എന്ന തിരുദൂതരുടെ ആ ഒരു പ്രയോഗം ഊന്നി മനസ്സിലാക്കാനാണ് മുത്തക്കീങ്ങൾ മാത്രമാകുന്നു എന്നോട് ഏറ്റവും കടപ്പെട്ടവർ അടുത്തവർ അവർ ആരാകട്ടെ എവിടെ എപ്പോൾ എങ്ങനെ ആകട്ടെ പക്ഷെ ഇത് റസൂൽ അല്ലാഹി സലു അലി സ്വല്ലം പഠിപ്പിച്ചു ആ റസൂൽ അല്ലാഹി സലുഹലി സ്വല്ലം തങ്ങളുടെ പിന്മുറക്കാരിൽ ചിലർ രക്ഷക്കായി കാണുന്നതും പ്രതീക്ഷിക്കുന്നതും മഹത്തുക്കളായി കടന്നുപോയ നബി കുടുംബത്തിലെ മെമ്പർമാരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരുടെ ഹക്കും ജാഹും ബർക്കത്തും ഒക്കെയാണ് എന്നത് വേർതിരിച്ച് മനസ്സിലാക്കാനാണ് റസൂൽഹി സലഹു അലഹി വസല്ലം ഈ ഒരു പ്രവണതയെ മുടയിൽ തന്നെ നുള്ളിയത് തിരുചരിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചകത്വ ലബ്ധിയുടെ പരസ്യപ്രബോധന നാളുകളിൽ നബ്സലാ അലൈസ്വല്ലം നബി കുടുംബത്തെയും കുറേശികളെയുമൊക്കെ മാറി മാറി വിളിച്ച് പറഞ്ഞ ചരിത്രം സഫ കുന്നിന് മുകളിൽ കയറി നിന്ന് യാ മാഷറ കുറൈഷ് കുറേശികളെ വിളിച്ചു തിരുദൂതർ പിന്നെ യാ ബനി മുറിനാബ് ബനു മുറ കുറൈഷികളിലെ ഉപഗോദരത്തെ വിളിച്ചു യാ ബനി ആബ്ദി ഷംസ് ബനു അബ്ദി വിളിച്ചു െ വിളിച്ചു ബി ഹിം ബാഷിമിനെ വിളിച്ചു മുത്തലിബ് ബനു അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു അങ്ങനെ ഓരോ കുടുംബത്തെയും മാറി മാറി വിളിച്ചു ഫാത്തിമ തളി ഫാത്തിമയുടെ വിഷയത്തിലേക്ക് എത്തി അപ്പം തിരുതൂതർ വിളിച്ചു യാ ഫാത്തിമ തുഹമ്മദീൻ തുടർന്ന് യാ സഫീയ തു ബിൻ തബ്ദിൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്നിട്ട് എന്താ പറഞ്ഞത് അഖിദു അംഫുസ് ആർ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക ഫൈൻബിൻ അള്ളാഹി അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ഉപദ്രവമോ ഉപകാരമോ നിങ്ങൾക്കായി ഞാൻ ഉടമപ്പെടുത്തുന്നില്ല തീർച്ചയായും എന്നാണ് ഫാത്തിമയെയും സഫിയയെയും അബ്ബാസിനെയും ഒക്കെ പ്രത്യേകം പേരെടുത്ത് വിളിച്ച് റസൂൽ അള്ളഹി സല്ലാ അലൈവിസ്ലം അവരോട് പറഞ്ഞത് സലൂനി മിമ്മാലി മാഷിത്തും എൻ്റെ സ്വത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോളൂ എന്നോട് അതെനിക്ക് തരാനാവും ഫൈൻ കുല കും അള്ളാഹി അൻ അള്ളാഹുവിൽ നിങ്ങൾക്കായി ഞാൻ ഒന്നുമേ ഉടമപ്പെടുത്തുന്നില്ല ഇത് റസൂൽ അള്ളാഹി സലാഹു അലൈവ് സ്വലം അന്ന് അറിയിച്ചു എന്തിനു വേണ്ടി നബി കുടുംബത്തെ ഇങ്ങനെ വിളിച്ച് റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലം പറഞ്ഞത് ഓരോരുത്തർക്കും തങ്ങളുടെ സമ്പാദ്യമാണ് ഉള്ളത് പൂർവീകർക്ക് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഫലം അത് അനുഭവിക്കാനുള്ളതാണ് നിങ്ങൾ എന്ത് സമ്പാദിച്ചുവോ അതാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ അതിൻ്റെ ഫലമാണ് നിങ്ങൾ കേൾക്കാൻ ഉള്ളത് എന്ന് തിരിയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നിട്ടും പലരും തങ്ങളെ രക്ഷപ്പെടുത്താൻ തങ്ങൾക്ക് മോക്ഷം ലഭിക്കാൻ മരണപ്പെട്ട് മൺമറഞ്ഞ കാലം കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കുമെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് മാത്രമല്ല അവരുടെ ജാഹും അവരുടെ ബർക്കത്തും അവരുടെ ഹക്കും അത് മുൻനിർത്തിയാണ് തങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പിൽക്കാലക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത് ഇന്നയാളുടെ ഇന്ന കുടുംബത്തിൻ്റെ ഇന്ന മഹത്വക്കളുടെ ഹക്കുകൊണ്ട് ജാഹുകൊണ്ട് ബർക്കത്ത് കൊണ്ട് നേടിത്തരേണമേ എന്നാണ് തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അള്ളാഹു സുബാനു വത്താല പറഞ്ഞ ലഹ മാ കെസബത്ത് വലക്കും മാ കെസബുത്തും എന്നതിനെ ഇക്കൂട്ടർ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ആയത്തിൽ മറ്റൊരു സുപ്രധാന വിഷയം നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുഹാനു വാലും എന്ന ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നബിമാരുടെ സന്താന പരമ്പരയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവിതാക്കന്മാർ നബിമാരാണ് ഞങ്ങളുടെ കുലപതികൾ നബിമാരാണ് എന്ന കാരണത്താൽ നികളിക്കുന്ന അതിൽ ദുരഭിമാനികളാകുന്ന ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തിലാണ് ഇസ്രായേലിയർ തങ്ങൾ നബിമാരുടെ പിന്മുറക്കാരാണെന്ന ഗർവ് നടിക്കുന്നവരായിരുന്നു പക്ഷെ നബിമാരുടെ ആദർശത്തെ അനുധാവനം ചെയ്യുന്നതിൽ അവർ ഏറെ പിറകിലുമായിരുന്നു വിശുദ്ധരെയും പുണ്യാളന്മാരെയും അനുധാവനം ചെയ്യാതെ കേവലം തങ്ങളെ അവരിലേക്ക് ചേർത്ത് അഭിമാനം പറയുന്ന ദുരവസ്ഥ അതൊരിക്കലും ഇസ്ലാം സമ്മതിക്കുന്നേയില്ല അതാണ് ഈ ആയിത്തോന്നുന്ന മറ്റൊരു ബോധനം പൈതൃകത്തിന്റെ പേരിൽ കുലമഹിമയുടെ പേരിൽ ദുരഭിമാനം മറ്റുള്ളവരുടെ നേരെ തങ്ങളെന്ന ഭാവം നടിക്കുന്നത് ഇസ്ലാം ഒരിക്കലും സമ്മതിക്കുന്ന വിഷയമല്ല ഉബൈബിന് കാബർ അലി അള്ളാ താലാൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് റസൂൽ അല്ലാഹി സല്ലാസ്ലം ഇവിടെ ജീവിച്ച നാളിൽ രണ്ട് വ്യക്തികൾ അവരുടെ തറവാട് പറയുകയുണ്ടായി എങ്ങനെ ഒരാൾ പറഞ്ഞു അന ഫുലാൻ ഇബിനു ഫുലാൻ ഫമൻ ഞാൻ ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് നീ ആരാണടോ എന്നാണ് അതിൻ്റെ ആശയം റസൂൽ അല്ലാഹി സല്ലാസ്ലം അവിടെ ഒരു ചരിത്രമാണ് കേൾപ്പിച്ചത് അത് മൂസ മൂസാലിസ്ലാത്തുസ്സലാമയുടെ കാലത്ത് രണ്ടാളുകൾ ഇതേപോലെ അവരുടെ തറവാട് എണ്ണുകയുണ്ടായി ഒരാൾ പറഞ്ഞു അന ഫുലാൻ ഫുലാൻ ഞാൻ ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് അയാൾ തൻ്റെ പ്രപിതാക്കളിൽ ഒമ്പത് പേരെ എണ്ണി എന്നാണ് എന്നിട്ട് ഒമ്പത് പേരെ എണ്ണി ഈ വ്യക്തി ഫെമൻ അൻതലാ ഉം മലഖ് നീ ആരാണ് ഇതുപോലെ നിനക്ക് പിതാക്കന്മാരെ എണ്ണാൻ ഉണ്ടോ എന്നാണ് അയാളുടെ ഗർവ് അപ്പം ആ വ്യക്തി മൂസാല അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടക്കാരൻ അയാൾ പറഞ്ഞു അന ഫുലാൻ ഇബിനു ഫുലാൻ ഇബിനുൽ ഇസ്ലാം ഞാൻ ഇസ്ലാമിൻ്റെ പുത്രനായ ഇന്നയാളുടെ മകൻ ഇന്നയാളാണ് അയാൾക്ക് കുറേ പിതാക്കന്മാരെ എണ്ണാൻ ഉണ്ടായിരുന്നില്ല അയാൾ വിനയത്തിൻ്റെ ഭാഷയിൽ ഇത്രമാത്രം പറഞ്ഞു അന ഫുലാൻ ഫുലിബിനു ഫുലാൻ ഇബിനു ഇൽ ഇസ്ലാം എന്ന് റസൂൽ അള്ളഹി സ്വല്ലു അഹ് സ്വലാം പറയുകയാണ് അള്ളാഹു സുഹാൻ വത്താല മൂസാല അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി നൽകി എന്താ വഹിയു ഈ രണ്ട് ഇന്നുബൈനിബുകൾ എന്ന് പറഞ്ഞാൽ പിതാക്കളിലേക്ക് തങ്ങളെ ചേർത്ത ഈ രണ്ട് പേർ അമ്മ ഒൻപത് പിതാക്കളിലേക്ക് തന്നെ ചേർത്ത മനുഷ്യ ആ ഒമ്പത് പിതാക്കളും ഫിന്നാർ നരകത്തിലാണ് അവരോടൊപ്പം പത്താമനായി നീയും നരകത്തിയിലാണ് എന്നാൽ അപരൻ മുൻതസിബു ഇലസ്നൈൻ രണ്ട് പിതാക്കളിലേക്ക് തന്നെ ചേർത്ത് പറഞ്ഞ മനുഷ്യ താങ്കളുടെ രണ്ട് പിതാക്കൾ ഫിൽജന്ന സ്വർഗത്തിലാകുന്നു ഫാൻ തസാലി സുഹുമാ ഫിൽ ജന്ന അവരോടൊപ്പം മൂന്നാമനായി താങ്കളും സ്വർഗത്തിലാകുന്നു ഇതാണ് മുസാലി സ്വലാത്തു വസ്സലാമക്ക അള്ളാവ് നൽകിയ വഹിയാദ് റസൂദ്ല്ലാഹിസ് അലി സ്വലം അവിടെ അനുസ്മരിച്ചു എന്തിന് ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഞങ്ങൾ പിതാക്കൾ ഇന്നിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പെരുമ നടിക്കുന്ന ആ പ്രവണത അത് അപകടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് കേവലം പിതാമഹന്മാർ മഹത്തുക്കളാണ് പ്രവാചകാര്യരാണ് എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ചിലർ അഭിമാനികളാകുന്നു നികളിക്കുന്നു മറ്റുള്ളവരുടെ അടുക്കൽ ഈ പൈതൃകം പറഞ്ഞ് തങ്ങൾക്കത് മതി എന്ന നിലപാടിൽ നിലയിൽ കർമ്മങ്ങളൊന്നുമില്ലാതെ ആ പ്രവാചകന്മാരെ യഥാവിധം അനുധാവനം ചെയ്യാതെ വർത്തിക്കുന്നു ഈ ഒരു രീതി തീർത്തും ഇസ്ലാമികമല്ല എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ മറ്റൊരു ബോധനം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മക്ക ഫതഹായ ദിനം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലം സുപ്രസിദ്ധമായ ഒരു ഹുത്തബ നിർവഹിക്കുകയുണ്ടായി അബ്ദുലാബിൻ ഉമറാണ് ആ ഹുത്തുബയെ നിവേദനം ചെയ്യുന്നത് എന്താ റസൂൽ അള്ളാഹി അലൈഹി അലിസ് ആ ഹുത്തുബയിൽ പറഞ്ഞത് അഹ് നിങ്ങളെ തൊട്ട് പറഞ്ഞാൽ അഹങ്കരിക്കലിനെ പെരുമ പറച്ചിലിനെ നികളിപ്പിനെ പോക്കിയിരിക്കുന്നു നിങ്ങളിൽ നിന്നാഹു അതിനെ ദൂരെയാക്കിയിരിക്കുന്നു മഹാബിആ പ്രപിതാക്കളെയും പിതാമഹന്മാരെയുമൊക്കെ എണ്ണിക്കൊണ്ടുള്ള ജാഹിലിയത്തിലെ പെരുമ നടിക്കൽ തങ്ങൾ മഹത്തുക്കളാണ് എന്നുള്ള ആഭാഷ്യം അതൊക്കെ അള്ളാഹു സുബാനു വത്താല ഈ മക്കം ഫോടു കൂടിയിട്ട് പോക്കിയിരിക്കുന്നു ലയൻ തഹിയന്ന ഖുവാമുൻ നബി അബ ഇഹിമുല്ലദീന മാത്തു മരണപ്പെട്ടു പോയ തങ്ങളുടെ പിതാക്കളെ എണ്ണി ഫഹ്രനടിക്കുന്ന പെരുമ പറയുന്ന ജനങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക തന്നെ വേണം ലയൻ തഹിയൻ വിരമിക്കുക തന്നെ വേണം അത് അവസാനിക്കുക തന്നെ വേണം ഇന്നും ഫഹ്മു ജഹന്നം അങ്ങനെ പെരുമ പറയാനെണ്ണുന്ന ആളുകൾ അവർ ജഹന്നമിൻ്റെ ഫഹ്മാകുന്നു നരകത്തിൻ്റെ കരിയാകുന്നു അടുക്കൽ മൂക്ക് കൊണ്ട് വിസർജ്യം ഉരുട്ടുന്ന വണ്ടിനേക്കാൾ ുന്നു തീർച്ച എത്ര ഗൗരവത്തിലാണ് ആ മക്ക ദിനം അറബികളെ ചികിത്സിക്കുകയുണ്ടായത് പിതാക്കളുടെയും കുലപതികളുടെയും വിഷയത്തിൽ പെരുമ പറയുന്നതിൽ പൊങ്ങച്ച നടിക്കുന്നതിൽ അഭിമാനം പറയുന്നതിൽ മറ്റുള്ളവരെ ഈകഴുത്തുന്നതിൽ മത്സരത്തിലായിരുന്നു ആ ജനത പക്ഷേ റസൂൽഹി സലഹു അലഹി വസ്ല്ലം ഇങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ ലയ്യൻ തന്ന അഹ്വാമുൻ അത്തരം ആളുകൾ വിരമിക്കുക തന്നെ വേണമെന്ന് സഗൗരവം പ്രസംഗിക്കുകയുണ്ടായി എന്നാണ് തീർന്നില്ല തിരുതൂതർ അനുബന്ധം പറഞ്ഞു അന്നാസുറജുലാൻ ആളുകൾ രണ്ട് തരക്കാരാണ് തഖിയുൻ തഖിയുൻ കരീമുൻ കരീമുൻ അലല്ലാഹ് 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 വഫാജിറുൻ ഹയ്യിനുൻ ഹയ്യിനുൻ ഭക്തൻ അല്ലാഹുവിങ്കൽ അല്ലാഹുവിങ്കൽ ആദരണീയൻ ഫാജിറുൻ ഭാഗ്യം കെട്ടവൻ നിസ്സാരൻ ഇങ്ങനെ രണ്ടു തരക്കാരാണ് ആദം ജനങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ് വഖലഖല്ലാഹു ആദമ മിൻ തുറാബ് الله ادم المرنين مانل نصرتي كنو ترنا اودي قال الله يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله يتقاكم ان الله عليم خبير يا تودي اقول هذا واستغفر الله لي ولكم ان تيردودر പ്രസംഗം അവസാനിപ്പിക്കുകയുണ്ടായി എന്നാണ് അബ്ദുല്ലാബിൻ അമർ അലി അള്ളാഹു താലാന് പറയുന്നത് മക്കം ഫതഹിൻ്റെ സംഭവ ബഹുലമായ വേദിയിൽ നിന്ന് ഈയൊരു കുത്തുബയെ ഞാനിവിടെ എടുത്തുദ്ധരിച്ചത് പൂർവികരുടെ പേരുകളെണ്ണി മഹത്തുക്കളെ എടുത്തു പറഞ്ഞ് ഞങ്ങൾ അവരുടെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനം കൊണ്ട് കേവലം ആ ഒരു അഭിമാനപ്പറച്ചിൽ ആദർശമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഇസ്രായേലിൽ അന്നുണ്ടായിരുന്നു അവരെ ചികിത്സിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വചനം തും എന്നാൽ അതേ ഇസ്രായേല്യരുടെ സ്വഭാവം അത് ആദർശമായി കൊണ്ട് നടക്കുന്ന പല മുസ്ലിം നാമധാരികളും പല മുസ്ലിം കുടുംബങ്ങളും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ പലരും തങ്ങളെ നബി കുടുംബത്തിലേക്ക് ചേർക്കുന്നു പലരും സഹാബികളിലേക്ക് തങ്ങളെ ചേർക്കുന്നു മറ്റു ചിലർ പൂർവികരായി കടന്നുപോയ ചില സജ്ജനങ്ങളിലേക്ക് തങ്ങളെ ചേർക്കുന്നു എന്നാൽ ഈ ചേർക്കുന്നവർ മാതൃകായോഗ്യമായ വിശ്വാസമോ കർമ്മങ്ങളോ സ്വഭാവമര്യാദകളോ തങ്ങളുടെ മേൽവിലാസമാക്കിയ ആളുകളെ അല്ല എന്നുള്ളതാണ് വസ്തുത അവർക്കൊക്കെയും മുന്നറിയിപ്പാണ് നമ്മുടെ ഈ വചനം തിൽക്കഉമ്മത്തും കത് ഹലത്സ് ലഹ മ കെസബത്സ് വലകുമ്മ കെസബ്തും എന്ന ഈ മഹൽ വചനം നമ്മുടെ ഈ വചനം ഒരു ഉപമ കൂടിയാണ് സച്ചരിതരായ മുൻകാമികൾ എടുത്തുധരിച്ച ഒരു ഉപമ പ്രയോഗം അതെങ്ങനെ ഏത് വിഷയത്തിൽ ആരാൽ നമുക്ക് ഈ ആയത്തിൽ പ്രത്യേകം പഠിക്കാനുള്ള ഒരു ഭാഗമാണത് ഒപ്പം വലാ തുസ് അലൂനഅാനുഅമലൂൻ എന്നിടത്ത് പരലോക കോടതിയുടെ വിചാരണയുടെ സമയം സുആാലിൻ്റെ വിഷയമാണ് അവിടെ പ്രസ്താവ്യം അതെങ്ങനെ ആർക്ക് ആരാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാനുണ്ട് بإذن الله. السلام عليكم ورحمة الله وبركاته.